പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. മഞ്ഞപ്പിത്തം ബാധ പെട്ടെന്ന് തന്നെ ഭേദമാവട്ടെ, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എന്തും മഞ്ഞയായിട്ടേ കാണൂ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഏത് നല്ല കാര്യം കണ്ടാലും അവിടെ കയറി അതിക്രമം നടത്താൻ തോന്നിപ്പിക്കും. അതിനുദാഹരണമാണ് കാസർഗോഡ് ബോവിക്കാനത്ത് നിന്ന് വരുന്ന വാർത്ത. അവിടുത്തെ AUP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടത്തിയിരിക്കുകയാണ്. പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധർ കയറി തീയിട്ടു. 200-ഓളം പുസ്തകങ്ങൾ കത്തി നശിച്ചു. ബെഞ്ചുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. രാവിലെ അധ്യാപകർ പഠിപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഈ സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജനൽ വഴി ക്ലാസ്സിലേക്ക് തീയിട്ടു എന്നാണ് പ്രാഥമികമായ നിഗമനം. നേരത്തെയും വേനലവധിക്കാലത്ത് സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കുണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സംശയം, ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധർ? എന്തിനു വേണ്ടിയാണ് അവർ ഈ ഒരു രീതിയിൽ ഒരു സ്കൂളിനകത്ത് പ്രൈമറി വിഭാഗത്തിൽ തീയിടുന്നത്? 200-ഓളം പുസ്തകങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് വായിച്ച് പഠിക്കാനുള്ള അക്ഷരങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങളൊക്കെ അവരെന്തിനു നശിപ്പിച്ചു? ഇതിൻ്റെ ഉത്തരം കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ വാർത്തയ്ക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അതിന് ഒരു തുടർച്ചയുണ്ടാവുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ഉച്ചയൂണിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ സമയത്ത് പലരും ഭക്ഷണം കഴിക്കുകയായിരിക്കും. ചിലർ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വന്ന് പെട്ടെന്ന് ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങാതിരിക്കുക. ചിലർ ആർത്തിയോടുകൂടി കഴിച്ചിട്ട്, ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആർത്തി മൂത്ത് കഴിച്ചിട്ട്